ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. അതിനായി ആവശ്യമായ സാധനങ്ങൾ കിഴങ്ങ് 3 എണ്ണം, അത് വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചതാണ് അത് 3 എണ്ണം. പിന്നെ സവോള, ആവശ്യത്തിനുള്ള സവോള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഒരു ചട്ടി നമുക്കെടുക്കാം. അത് എന്താ, ഗ്യാസ് ഓണാക്കി നമുക്ക് ചൂടാക്കാൻ വെക്കാം. അങ്ങനെ ചട്ടി ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൂട്ടുകാരെ, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സവാള നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പും ഇതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് 2 പച്ചമുളക്. എരിവ് ആവശ്യത്തിന് എളുപ്പം വഴന്ന് കിട്ടാൻ അല്പം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവിയിൽ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി വേവിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. പൊതിച്ചോറിൻ്റെ അകത്തും അതുപോലെ നല്ല ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി.